പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, മാർസിസ്റ്റ് പാഠശാലയിൽ നവോത്ഥാന പ്രസ്ഥാനവും ചരിത്രവും എന്ന അധ്യായത്തിൽ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. SNDP അവർണരുടെ മുന്നേറ്റവും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ പ്രഭാഷണമാണ് ഇന്നിവിടെ നടത്തുന്നത്. കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു നാമവും ഒരു പേരും പ്രസ്ഥാനവും ശ്രീ നാരായണ ഗുരുവും SNDP പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ കേരളം എങ്ങനെയാണ് നിലനിന്നിരുന്നത് എന്ന് ഈ അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് അത്തരം പ്രതിപാദനത്തിലേക്ക് പോകുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അന്ധവിശ്വാസവും അനാചാരവും എല്ലാം താണ്ഡവ നൃത്തം നടത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ കേരളം. ആ പ്രദേശത്തെ പുണ്യഭൂമിയാക്കി മാറ്റുന്നതിൽ മഹത്തായ പങ്ക് വഹിച്ചത് നവോത്ഥാന പ്രസ്ഥാനമാണ്. അതിലേറെ ശ്രദ്ധേയനായ ആദ്യകാല നവോത്ഥാന നായകൻ ശ്രീ നാരായണ ഗുരുവുമായിരുന്നു. ഗുരുദേവൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പ്രസംഗിക്കുക, ദീർഘമായ ഭാഷണം നടത്തുക, ദീർഘമായി ഉപദേശം നൽകുക, അതിലെല്ലാം ഉപരിയായി പറയേണ്ടുന്ന കാര്യങ്ങൾ കാച്ചി കുറുക്കി ഒന്നോ രണ്ടോ വാക്യങ്ങളിലാക്കി അത് അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളോട് അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നൊരു സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിനേക്കാളും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസംഗിക്കുന്നതിനേക്കാളേറെ പ്രവൃത്തിയിലൂന്നി നിന്നുകൊണ്ട് പ്രവർത്തനത്തിന് ഊന്നൽ കൊടുത്ത കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായിരുന്നു ശ്രീ നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം തുടക്കം കുറിച്ച SNDP എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ചുമാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് പ്രതിപാദിക്കുന്നതിന് ഞാൻ ക്ഷമിക്കുന്നത്. കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉന്നത ശ്രേഷ്ഠനായ ശ്രീ നാരായണ ഗുരുദേവൻ്റെ ജനനം കൊണ്ട് ധന്യത നേടിയ ഒരു പ്രദേശമാണ് ചെമ്പഴന്തി. തിരുവനന്തപുരത്തുകാരോട് ചെമ്പഴന്തി എവിടെയാണെന്ന് പറയേണ്ടുന്ന കാര്യമില്ല. പക്ഷേ ശ്രീ നാരായണന്, നാരായണ ഗുരുവിന് ലോകത്തിലെവിടെയെല്ലാം മലയാളികളുണ്ടോ, ലോകത്തിലെവിടെയെല്ലാം ശ്രീ നാരായണൻ്റെ സന്ദേശം എത്തിയിട്ടുണ്ടോ, ആ പ്രദേശങ്ങളിൽ ആൾക്കാരെല്ലാം ശ്രീ നാരായണ ഗുരുദേവനെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. തിരുവനന്തപുരം കൊല്ലം NH റോഡിൽ ശ്രീകാര്യത്തു നിന്ന് വലത്തോട്ട് പോയാൽ ഓരോ 3 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചെമ്പഴന്തി എന്ന് പറയുന്ന അന്നത്തെ ഗ്രാമം നമുക്ക് കാണാനാവും. ആ ചെമ്പഴന്തി പ്രദേശത്ത് വയൽവാരം വീട്ടിലാണ് ശ്രീ നാരായണൻ ജനിച്ചത് എന്നതാണ് വസ്തുത. നാരായണ ഗുരുദേവൻ അദ്ദേഹമാണ് അവിടെ ജനിച്ചത്. അച്ഛനും അമ്മയും ഇദ്ദേഹത്തെ നാണു എന്നാണ് വിളിച്ചിരുന്നത്. വീട്ടിൽ ചെല്ലപ്പേരായി അച്ഛനും അമ്മയും വിളിക്കാൻ എളുപ്പത്തിൽ വിളിച്ചു പോന്നിരുന്നത് നാണു എന്നാണ്. വയൽവാരം വീട്ടിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും ഇളയ സന്താനമായിട്ടാണ് 1856 August 20 നാണു ജനിച്ചത്. 1856ലാണ് ശ്രീ നാണു വയൽവാരം വീട്ടിൽ ജനിച്ചത്. കൊല്ലവർഷം 1032 ചിങ്ങമാസത്തിൽ ചതയം നക്ഷത്രത്തിലായിരുന്നു ജനനം. ചതയം നമ്മൾ കേരളത്തിൽ മലയാളികൾ SNDPയുടെ എല്ലാം ആഹ്വാനമനുസരിച്ച് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ തീരുമാനപ്രകാരം ചതയവും കന്നി അഞ്ചുമെല്ലാം നമ്മൾ ആചരിച്ചു വരുന്നതാണ്. നിലവിലുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് 4-ാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. പ്രദേശത്തെ പ്രമുഖ പണ്ഡിതനായ
കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ്റെ കീഴിലാണ് വിദ്യ അഭ്യസിച്ചത്. കുടിപ്പള്ളിക്കൂളമാണ് അന്ന് സാർവത്രികമായി ഉണ്ടായിരുന്നത്. നാണുവിൻ്റെ കുടുംബ സാഹചര്യം പശ്ചാത്തലം അനുസരിച്ച് അവിടുത്തെ ആ പ്രദേശത്തെ പ്രമുഖനായിരുന്നു കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണൻ ചെന്നെത്തിയത്. ചെറുപ്പത്തിൽ തന്നെ നാരായണനിൽ ചില പ്രത്യേകതകൾ കാണാമായിരുന്നു. മറ്റു കുട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സ്വഭാവം, മറ്റുള്ളവരിൽ നിന്ന് അകന്ന് നിൽക്കുന്നൊരു സ്വഭാവം, പരമാവധി സമയങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുക, ചിന്താധീനനായി കാണപ്പെടുക, ലഭ്യമായെല്ലാം പഠിക്കുക, പരമാവധി വിജ്ഞാനം സ്വായത്തമാക്കുക, ഇവയെല്ലാം ശ്രീനാരായണൻ്റെ ബാല്യത്തിൽ തന്നെ പ്രകടമായിരുന്നു. അതൊരു പ്രത്യേകതയായിരുന്നു. ആ കാലഘട്ടത്തിലെ കുട്ടികൾക്കൊന്നും ഇല്ലാതിരുന്ന പ്രത്യേകതയാണ് ഞാനിപ്പോൾ നിങ്ങളോട് വിശദീകരിച്ചത്. 25-ാമത്തെ വയസ്സിൽ 1881 ശ്രീനാരായണൻ ചെമ്പടന്നീ ഗ്രാമത്തിൽ സ്വന്തമായി കളരി ആരംഭിച്ച് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. 25-ാമത്തെ വയസ്സിൽ അത്യാവശ്യം വേണമെന്ന സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി വൈദ്യം പഠിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട ശ്ലോകങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പഠനത്തിൻ്റെ ഒരു പൂർത്തീകരണം 1925 അതിനുശേഷമാണ് ആ പ്രദേശത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കളരി ശ്രീനാരായണൻ അദ്ദേഹത്തിൻ്റെ 25-ാമത്തെ വയസ്സിൽ ആരംഭിക്കുന്നത്. അതുകൂടെ കളരി ആരംഭിച്ച് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയതോടുകൂടിയാണ് ശ്രീനാരായണൻ നാണുവാശാൻ എന്ന പേര് സമ്പാദിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് വന്നു ചേർന്നത്. നാരായണൻ്റെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രക്ഷകർത്താക്കളെ എന്തെന്നില്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു. മറ്റു കുട്ടികൾ, മറ്റു ചെറുപ്പക്കാർ, കുട്ടികൾ കാണിക്കുന്നതാകുന്ന ഉത്സാഹം, ആവേശം അതൊന്നും കാണിക്കാതെ പഠനത്തിലും പഠിപ്പിക്കലിലും ചിന്തയിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആണ്ടിറങ്ങിയിരുന്ന ശ്രീനാരായണൻ്റെ ജീവിതം രക്ഷകർത്താക്കളെ എന്തെന്നില്ലാതെ വേകുലപ്പെടുത്തിയിരുന്നു എന്നതാണ് വസ്തുത. പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രകൃതം നാരായണൻ സ്വീകരിച്ചിരുന്നു. ഒരവസരത്തിൽ 2 നാരായണനെ കാണാനില്ലാതായി. കുറച്ച് ദിവസത്തെ അന്വേഷണത്തിൽ അടുത്തുള്ള അമ്പലത്തിൻ്റെ ഉള്ളിലും പരിസരങ്ങളിലും ഈ നാരായണനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. വീട് വിട്ടു പോകുന്നത് നാരായണൻ്റെ ഒരു പതിവായിരുന്നു. 1, 2, 3 ദിവസമെല്ലാം വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുക, എവിടെയെങ്കിലും പോയി ഏകാന്തമായി ഇരിക്കുക, ചിന്തയിൽ മനസ്സ് അർപ്പിതമാക്കുക, ഇതൊക്കെയാണ് നാരായണൻ ചെയ്തു പോന്നിരുന്നത്. അങ്ങനെയുള്ളൊരവസരത്തിലാണ് കുറച്ച് ദിവസം നാരായണനെ കാണാനേയില്ല. അച്ഛനും അമ്മാവന്മാരും എല്ലാവരും കൂടെ ആ പരിസരങ്ങളിലെല്ലാം, ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നാരായണ നാരായണ എന്ന് വിളിച്ച് കൂവിക്കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോഴാണ് അടുത്തുള്ള അമ്പലത്തിൻ്റെ ഉള്ളിൽ നാരായണൻ ഇരിക്കുന്നതായി കാണുന്നത്. അച്ഛൻ ചോദിച്ചു, എന്താണ് നീ വീട്ടിൽ വരാത്തെ? അപ്പം നാരായണൻ പറഞ്ഞു, എനിക്ക് ദീനമായിരുന്നു, സുഖമില്ലായിരുന്നു. എന്താ ദീനം? അത് മസൂരിയാണ്. അന്നത്തെ മസൂരി ഞാൻ പലപ്പോഴും മറ്റ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. ആ മസൂരി എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമാണ്. ജീവൻ തന്നെ തിരിച്ചു കെട്ടുമെന്ന് ഉറപ്പില്ല. വീട്ടിലെ സ്വന്തക്കാർ, അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും, ഭാര്യയുണ്ടെങ്കിൽ ഭാര്യ പോലും അടുത്തു പോകാത്ത തരത്തിലുള്ളൊരു രോഗമായിരുന്നു. നമ്മുടെ കോവിഡിനേക്കാളും മാരകമായിരുന്നു. അതുകൊണ്ട് നാണു പറഞ്ഞു, എനിക്ക് മസൂരിയായിരുന്നു, ആ മസൂരി പകരുന്ന രോഗമില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നില്ല എന്നാണ് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, എന്തായാലും ദീനമെല്ലാം മാറിയല്ലോ, നീ പെട്ടെന്ന് വീട്ടിൽ വാ. അങ്ങനെ നാരായണൻ വീട്ടിൽ ചെല്ലുന്നു. അതിനെ തുടർന്ന് വീട്ടിൻ്റെ ഗ്രഹാന്തരീക്ഷത്തിൽ നാരായണൻ്റെ കുടുംബജീവിതത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെ സംബന്ധിച്ച് കാര്യമാത്ര പ്രസക്തമായ ചർച്ചകൾ അച്ഛനും അമ്മാവനും അമ്മയും എല്ലാവരും കൂടെ നടക്കുകയാണ്. 25 വയസ്സ് പ്രായമായ ഈ പയ്യൻ, ചെറുപ്പക്കാരൻ, ഇവനെ ഇങ്ങനെ വിട്ടാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇപ്പം തന്നെ അവൻ വീട്ടിൽ വരുന്നില്ല, 10-15 ദിവസം മാറി നിൽക്കുന്നു. ഇവൻ്റെ സ്വഭാവം നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല. ഇവനെ നമുക്ക് തുണയായി കിട്ടാതെ വരുന്നൊരവസ്ഥയുണ്ടാവും, ഇതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ ഒരു മാർഗം? ഇവനെ നന്നാക്കണ്ടേ? അന്നും ഇന്നും എന്നും ഈ തലതിരിഞ്ഞു പോകുന്ന, വഴിതെറ്റി പോകുന്ന,
ചെറുപ്പക്കാരെ നന്നാക്കുന്നതിന് വേണ്ടി രക്ഷകർത്താക്കൾ കണ്ടെത്തുന്ന ഒരു കുറുക്കു വഴി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിപ്പിക്കുക എന്നതാണ്. അത്തരത്തിലുള്ളൊരു ധാരണ തന്നെയാണ് അവിടെ ശ്രീ നാണുവിൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും കാരണവന്മാരും എല്ലാം കൂടെ തീരുമാനിച്ചത്. അങ്ങനെ 26-ാമത്തെ വയസ്സിൽ 1882 കാളിയമ്മയെ വീട്ടിൽ കൊണ്ടുവന്ന് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഈ അന്നത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തേതുപോലെ പെണ്ണ് കാണലും ബന്ധുക്കളെല്ലാം പോയി കാണലും അങ്ങനെ ജാതിയായി പടയായി പോയി പെണ്ണിനെ വിളിച്ചുകൊണ്ടുവരലൊന്നുമില്ല. ചെറുക്കൻ്റെ അമ്മയും നാത്തൂവിനുണ്ടെങ്കിൽ നാത്തൂവിനും കൂടെ പോയി പെണ്ണിനെ വിളിച്ചുകൊണ്ടുവരുന്നൊരു ശീലമാണ് അക്കാലത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് കാളിയമ്മയെ വിളിച്ച് നാണുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. ഈ നാണുവിൻ്റെ കല്യാണത്തെ സംബന്ധിച്ച് രസകരമായ വിവിധങ്ങളാകുന്ന കഥകളാണ് പല ജീവചരിത്രകാരന്മാരും വിശദീകരിച്ച് പോന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടൊരു കഥ, നാണിയമ്മയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാണു കാളിയമ്മയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാണു വീട്ടിലുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞ് കാളിയമ്മയും നാണുവും തമ്മിൽ കാണുന്നു. അപ്പോൾ കാളിയമ്മ ഒരു പുൽപ്പായ് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു പുൽപ്പായ് നാണുവിനിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കാളിയമ്മ പറയാ, നിങ്ങളാണ് എൻ്റെ ഭർത്താവെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്ന അച്ഛനും അമ്മയും. ആ വാചകം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ നാണുവിന് സംഗതി മനസ്സിലായി. നാണു പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഞാനൊരു ഭർത്താവാകാൻ എനിക്ക് കഴിയില്ല. ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോവുകയാണ്. സന്യാസമെന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള മരണമാണ്. അതുകൊണ്ട് വേദന അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ സ്വസ്ഥമായി കഴിഞ്ഞോളൂ. ഇവിടുത്തെ ആളുകളെല്ലാം നല്ലവരാണ്, അവർ നിങ്ങളെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിട്ട് നാണു അപ്പം തന്നെ സ്ഥലം വിട്ടു എന്നാണ് ചില ജീവചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുള്ളത്. മറ്റ് ചിലർ എഴുതി വച്ചിട്ടുള്ളത് വേറെ കഥയാണ്. അവർ പറഞ്ഞിട്ടുള്ളത് കാളിയമ്മയെ വീട്ടിൽ കൊണ്ടുവരുന്നു, നാണുവിനെ കാണുന്നില്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സന്ധ്യയ്ക്ക് അവിടെ ശാർക്കര അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. സന്ധ്യയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ് നാണു കാളിയമ്മയുടെ വീട്ടിൽ. അപ്പോൾ കാളിയമ്മയ്ക്ക് ആളെ മനസ്സിലായി. അപ്പോൾ കാളിയമ്മ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ, ഉത്സവം നടക്കുകയല്ലേ ശാർക്കരയിൽ, ആ ശർക്കര ഉത്സവത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരിക്കുമെന്നാണ് കരുതിയത്. കാളിയമ്മ വാദം എന്താ, നാക്കെടുക്കാതെ നാക്ക് നിർത്താതെ ഇങ്ങനെ ശർക്കര അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ പൊടിയും പൊങ്ങലും വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉത്സവം കാണാൻ പോകണം. ഇതെല്ലാം കേട്ടിട്ട് അവസാനം നാണു പറഞ്ഞു, പുറത്തിറങ്ങി അതിലേ പോകുന്ന രണ്ടാളെ കൈകൊട്ടി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവരെ ആ ഉത്സവപ്പറമ്പിൽ വിട്ടേക്ക്. അങ്ങനെ കാളിയമ്മ ഉത്സവം കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളാകുന്ന കഥകൾ നാണുവിൻ്റെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പ്രതിപാദനത്തിലേക്ക് പൂർണ്ണമായും ഞാൻ കടക്കുന്നില്ല. സന്യാസമാണ് എൻ്റെ നിയോഗം എന്ന തിരിച്ചറിവ് ശ്രീ നാരായണന് അന്നേ ഉണ്ടായിരുന്നു. വീട് വിട്ടിറങ്ങിയ നാണു കായംകുളത്ത് വാരണപ്പള്ളി ആശാൻ്റെ വീട്ടിലേക്കാണ് പോയത്. ആ പ്രദേശത്ത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശാനായിരുന്നു വാരണപ്പള്ളി ആശാൻ. അവിടേക്കാണ് നാണു പോയത്. നാണുവിനെ പ്രതീക്ഷിച്ചിരുന്ന നാണുപിള്ള ആശാൻ യോഗ സൂത്രവും വ്യാഖ്യാനവുമെല്ലാം ഒന്നുകൂടി ബോധ്യപ്പെടുത്തി വിട്ടു. അദ്വൈത ദർശനം നന്നായി വിശദീകരിച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു, ഇനി നാണുവിന് പുറപ്പെടാം. ആ നാണു ആശാൻ, വാരാണപ്പള്ളി ആശാൻ നാണുവിനെ നന്നായി പഠിപ്പിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നാണുവിന് പുറപ്പെടാം. നീ അധികാരിയായ ഗുരുവിനെ കണ്ടെത്തും. നിനക്കിഷ്ടപ്പെട്ട, നിനക്ക് ബോധ്യമുള്ള ഒരു ഗുരുവിനെ ഭാവി ജീവിതത്തിൽ നീ കണ്ടെത്തും. അതിനുവേണ്ടി നീ പുറപ്പെട്ടുകൊള്ളൂ എന്നാണ് ആശാൻ നാരായണനോട് പറഞ്ഞത്. ആശാൻ്റെ പാദത്തിൽ തൊട്ട് വണങ്ങിയ നാണുവിനോട് ആശാൻ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, നാണുവിന് നന്മ വരും. സന്യാസിയോഗവും രാജയോഗവും ഉണ്ടല്ലോ, പരക്കെ ജനങ്ങളുടെ അംഗീകാരമുള്ള സന്യാസിയായി തീരും, ഇനി നടന്നുകൊള്ളൂ എന്നുള്ള അനുഗ്രഹത്തോടു കൂടിയാണ് നാണുവിനെ ആശാൻ യാത്രയാക്കിയത്.
ഗുരുവിനെ കാണാൻ വടക്കോട്ടും തമിഴ്നാട്ടിലുമൊക്കെ സഞ്ചരിച്ച നാരായണന് ഉണ്ടായ അനുഭവം വളരെ പ്രതിലോമകരമാണ്. ഓരോരോ തെരുവിൽ, പണ്ഡിത ശ്രേഷ്ഠന്മാർ വസിക്കുന്ന തെരുവിൽ നാണു പോകുന്നു. അന്വേഷണത്തിൽ പണ്ഡിത ശ്രേഷ്ഠനാണ് ഗുരുവാണ് എന്ന് കണ്ടെത്തുന്ന അവരുടെ ഇല്ലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. ആരുമായി സംസാരിക്കുന്നു. വാദപ്രതിവാദമെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും നാണു അത് ഈ ആശാനെന്ന് കണ്ടെത്തുന്ന അവരോടും, ആശാനെന്ന് പറയുന്ന ആളുകൾ തിരിച്ച് നാണുവിനോടും അവരുടെ എന്താ അവർ നേടിവെച്ചിട്ടുള്ള അറിവെല്ലാം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തരത്തിലുള്ള സംവാദം നടക്കുകയാണ്. അവർക്കെല്ലാം നാണുവിനെ ഇഷ്ടമാകുന്നു. അവസാനമാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഏതില്ലത്തിൽ നിന്ന് വരുന്നു? അങ്ങനെ ഏതില്ലത്തിൽ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് നാരായണൻ തൻ്റെ ജാതി ഈഴവജാതിയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഇല്ലമില്ല എന്ന് പറയുമ്പോഴാണ് ഈ എന്താ ഈ ആശാന്മാർ, ഈ പണ്ഡിതന്മാർ നാണുവിനെ തള്ളിപ്പറയാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നിരാശനായി ഒരു ആശാനെയും കണ്ടെത്താനാവാതെ, ഒരു ഗുരുവിനെയും കണ്ടെത്താനാവാതെ വളരെ നിരാശനായി നാരായണൻ തിരിച്ചു വരികയാണ്. അങ്ങനെ നാരായണൻ തിരിച്ചു വരുന്ന വഴിയിലാണ് തികച്ചു യാദൃച്ഛികമായി നേരത്തെ പരിചയമുണ്ടായിരുന്ന ചട്ടമ്പി സ്വാമികളെ കണ്ടെത്താൻ നാരായണന് കഴിഞ്ഞത്. ചട്ടമ്പി സ്വാമി തനിയോട് തനിക്കുണ്ടായ തിക്തമായ അനുഭവങ്ങൾ നാരായണൻ വിശദീകരിക്കുന്നു. സ്നേഹപൂർവം കരം ഗ്രഹിച്ചിട്ട് അതൊരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതാണ്. പ്രയാസപ്പെട്ട് നിൽക്കുന്ന, സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരാളിൻ്റെ ദേഹത്ത് നമ്മൾ തലോടുക, അവർക്ക് കൈകൊടുക്കുക, ആശ്വസിപ്പിക്കുക, അതൊരു പോസിറ്റീവ് എനർജിയുടെ ചിന്തയാണ്. അങ്ങനെ എന്തെന്നില്ലാത്ത നിരാശയോടുകൂടി തിരിച്ചു വന്ന ഈ നാരായണൻ്റെ കൈ ഗ്രഹിച്ചിട്ട് ചട്ടമ്പി സ്വാമിയാണ് പോകാൻ വഴി ഉണ്ടാക്കാം, സ്വസ്ഥമായിരിക്കൂ, നാളെ രാവിലെ വയൽവാരം വീട്ടിൽ രാവിലെ ഞാനെത്തും, അങ്ങ് തയ്യാറായിരിക്കാൻ വേണ്ടിയുള്ള ഉപദേശം കൊടുക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ചട്ടമ്പി സ്വാമികൾ വയൽവാരം വീട്ടിലെത്തി നാരായണനെ കൂട്ടി തൈക്കാട് അയ്യാവ് സ്വാമിയുടെ സന്നിധിയിലെത്തി. പാദം തൊട്ട് വന്നിച്ച ഇരുവരെയും അയ്യാവ് സ്വാമി തുറന്ന മനസ്സോടെ സ്വീകരിച്ചു. നാരായണനെ അവിടെ ഏൽപ്പിച്ചിട്ട് ചട്ടമ്പി സ്വാമികൾ മടങ്ങിപ്പോയി. അയ്യാവ് സ്വാമികളിൽ നിന്ന് ലഭിച്ച യോഗാഭ്യാസവും വേദജ്ഞാനവും ഇതെല്ലാം നന്നായി പഠിച്ചു. തുടർന്ന് നാരായണൻ മരുതുവാമലയിലേക്ക് പോയി. കുറേ കാലത്തെ പ്രവർത്തന മണ്ഡലം അവിടെയായിരുന്നു. അവിടെ വച്ചാണ് പിൽക്കാലത്ത് ഏറെ പ്രസിദ്ധമായ കുണ്ടലിനി പാട്ട് രചിച്ചത്, ആടുപാമ്പേ പുനം തേടുപാമ്പേ, അരുളാനന്ദ കുത്ത് കണ്ട ആടുപാമ്പേ എന്നും, വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി കണ്ണീരൊഴുക കണ്ട ആടുപാമ്പേ എന്നുള്ള ആ പ്രസിദ്ധമായ പാട്ട് നാരായണൻ രചിച്ചത് ഈ മരുതുവാമലയിൽ വച്ചാണ്. മരുതുവാമലയിൽ നിന്നാണ് നാരായണൻ പദയാത്രയായി പ്രകൃതിയെ ആസ്വദിച്ച് ആസ്വദിച്ച് നെയ്യാറ്റിങ്ങര അരിയപ്പുറത്ത് എത്തുന്നത്. അന്നത്തെ അരിയപ്പുറം നിബിഡമായ വനമാണ്. വനത്തിൻ്റെ നടുക്ക് അവിടെവിടെയായി നല്ല ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളാണ്, പർവ്വത സമാനമായ പാറക്കെട്ടുകൾ. അതിൻ്റെ ഇടയിലൂടെയാണ് കളകളാരവം എന്താ മുഴക്കിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് നെയ്യാറെന്ന് വിളിക്കുന്ന ആ കാടിൻ്റെ നടുവിലൂടെയുള്ള നദി. അവിടെയാണ് ആ ദൃശ്യസുന്ദരമായ പ്രകൃതിദത്തമായ ആ പ്രദേശത്താണ് ശ്രീ നാരായണൻ മരുതുവാമലയിൽ നിന്ന് എത്തിച്ചേരുന്നത്. അരിയപ്പുറത്ത് എത്തിയ ശ്രീ നാരായണനെ കൊടുന്തൂക്കി മലയും അതിൻ്റെ ചരിവും വശത്തുള്ള ചെറിയ ഗുഹയുമെല്ലാം എന്തെന്നില്ലാതെ ആകർഷിച്ചു. മലയുടെ അടിവാരത്തിലൂടെ ഒഴുകുന്ന നെയ്യാറിൻ്റെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. നെയ്യാറിൻ്റെ തീരത്ത് ചെറിയൊരു ഗുഹയും അതിൻ്റെ മുന്നിൽ ഭീമൻ ചവിട്ടിയ പാറയും ഉണ്ടായിരുന്നു. ഗുഹയെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കളിച്ചു വന്നിരുന്ന ഗുഹയാണ്. ഒരു ഏഴടി പൊക്കമൊക്കെ ഉണ്ട്. നന്നായി നിവർന്ന് പൊക്കമുള്ള ആൾ ഉയർന്നു നിന്നാലും തട്ടില്ല, അത്രമാത്രം ഉയർന്നുള്ള ഗുഹയാണ്. മൂന്ന് പാറ ഇങ്ങനെ റാ ഷേപ്പിലിരിക്കുന്നു. അതിൻ്റെ മുന്നെയാണ് ഭീമൻ ചവിട്ടിയ പാറ. ഭീമൻ ചവിട്ടിയ പാറയെന്ന് പറഞ്ഞാൽ ഏറെ വിസ്തൃതമായ പാറ. മറ്റു പാറകളെല്ലാം ഇങ്ങനെ ഉയർന്ന ഉരുണ്ടല്ലേ ഇരിക്കുന്നത്, ഇത് പതിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഉരുണ്ടിരിക്കേണ്ടുന്ന പാറ പതിഞ്ഞു കിടക്കണമെങ്കിൽ അതിൻ്റെ ഉച്ചയിൽ ആരോ ബലമുള്ള ഒരുത്തൻ ചവിട്ടിയിട്ടുണ്ടാകണം. അതാണ് അന്നത്തെ ആരോ പ്രചരിപ്പിച്ചു കൊടുത്തത്. അത്രയും ബലമുള്ള കാലുള്ള തടിയനാരാ?
അത് ഭീമനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണ് ആ ഗുഹയുടെ മുന്നിലുള്ള പാറയ്ക്ക് ഭീമൻ ചവിട്ടിയ പാറ എന്നുള്ള പേര് ഉണ്ടായത് എന്ന് ഞാൻ കരുതുകയാണ്. ഏറെ വിസ്താരമുള്ള നന്നായി പതിഞ്ഞിട്ടുള്ള പാറ. അരിയപ്പുറത്തെത്തിയ സ്വാമിയുടെ ശ്രദ്ധ അവരുടെ അവർണരുടെ ആരാധന രീതിയിലാണ് ഉടക്കി നിന്നത്. അവർണർ സവർണ ക്ഷേത്രങ്ങളുടെ വളരെ ദൂരെ മാറി നിന്നാണ് ദേവദർശനം നടത്തിയിരുന്നത്. അയിത്തത്തിൻ്റെ പേരിൽ ഇവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സ്വാമിയെ ചിന്തിപ്പിച്ചു. അതിനെ തുടർന്നാണ് തീണ്ടലില്ലാത്തൊരു ക്ഷേത്രം തുടങ്ങുന്ന കാര്യം സ്വാമി പരിചയക്കാരോട് പറഞ്ഞത്. സ്വാമി അവിടെ വന്നിരിക്കാറുണ്ട് ആ ഗുഹയിൽ. ആ കൊടിതൂക്കി മലയുടെ ചരിവിലുള്ള ഗുഹയിലും ഇരിക്കും. രാവിലെ പ്രഭാത കർമ്മങ്ങളെല്ലാം നടത്തി അരുവിയുടെ തീരത്തുള്ള ഗുഹയിലും വന്നിരിക്കും. ഒരു ദിവസം ഇങ്ങനെ ഗുരുദേവൻ അവിടെ ഇരിക്കുമ്പോഴാണ്, നാരായണൻ അവിടെ ഇരിക്കുമ്പോഴാണ് തദ്ദേശവാസികൾ അവര് പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വന്നതായിരിക്കും. അവർ നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരുത്തൻ ആ ഗുഹയിൽ ഇങ്ങനെ തൊഴുതു പിടിച്ചിരിക്കുകയാണ്. അവർ നോക്കി, ഇവിടുത്തെ ആളല്ലല്ലോ, പരിചയമില്ലാത്ത ആളല്ലേ, എങ്കിലും അവർ വിളിച്ചുണർത്താനൊന്നും പോയില്ല. ഒരു നാലഞ്ചാറ് ദിവസം ഇതിങ്ങനെ ആവർത്തിച്ചു. നാലഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കാണാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടി. അവരിന്ന് ഒച്ച ഉണ്ടാക്കി, തൊണ്ടയനക്കി ഒച്ചയുണ്ടാക്കി, ഇദ്ദേഹം കണ്ണു തുറന്നു. അപ്പോഴാണ് ഇവർ ഇവരുടെ പരാതിയുടെ കെട്ട് ഭണ്ഡാരം തുറന്നു വയ്ക്കുന്നത്. അവർ പറയുക, ഞങ്ങൾ ഈ പ്രദേശത്തെ ആളുകളാണ്, ഞങ്ങൾക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല, കടത്തുവള്ളത്തിൽ ഞങ്ങളെ കയറ്റുന്നില്ല, ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളെ കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, ഞങ്ങൾക്ക് ആരാധന നടത്തുവാൻ ഒരു ക്ഷേത്രം പോലുമില്ല, ദൈവം പോലുമില്ല എന്ന് പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരിയപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണൻ തയ്യാറായത്. അദ്ദേഹം പറഞ്ഞു, തീണ്ടടില്ലാത്ത ഒരു ക്ഷേത്രം, അയിത്തമില്ലാത്തൊരു ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കണം. അങ്ങനെയാണ് ആ ശിവരാത്രി ദിവസം അവിടുത്തെ ആളുകളോടെല്ലാം അരിയപ്പുറത്ത് വരാൻ വേണ്ടി പറയുന്നു. അവരെല്ലാം 12 മണിയായതോടുകൂടി കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അരിയപ്പുറത്ത് വരുന്നു. ഒരു 4 മണിയാകുമ്പോഴേക്കും ശ്രീനാരായണൻ തൊഴുകൈകളോടുകൂടി ആ പാറക്കെട്ടിൻ്റെ ഇടകളിലൂടെ ആ നെയ്യാറിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നും നെയ്യാറ് അരിയപ്പുറം ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങി മുന്നോട്ട് പോയാൽ ആ നെയ്യാറിൽ സ്വച്ഛന്ദമായി വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നിക്കുന്നൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തെ ഞങ്ങൾ വിളിക്കുന്നത് ശങ്കരൻ കുഴി എന്നാണ്. ഒരുപാട് താഴ്ചയുള്ള, ധാരാളം താഴ്ചയുള്ള, ചുഴികളുള്ള, അപകടം പിടിച്ചൊരു പ്രദേശം, അതാണ് ശങ്കരൻ കുഴി. നാരായണൻ 1888 തൊഴുകൈകളോടുകൂടി ചെന്നിറങ്ങിയത് ആ ശങ്കരൻ കുഴിയിലേക്കാണ്. 3-4 മിനിറ്റായി അദ്ദേഹം ഉയരുന്നില്ല. കരയ്ക്ക് നിന്ന ആളുകൾക്ക് വെപ്രാളമായി. ഇദ്ദേഹം യോഗയെല്ലാം പഠിച്ച അഭ്യാസിയല്ലേ ശ്രീനാരായണൻ? 4-5 മിനിറ്റൊക്കെ വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കാനുള്ള ശേഷി നാരായണനുണ്ട്. 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഈ നാരായണൻ ഒരു ശിലയുമായി ഉയർന്നു വരികയാണ്. അതുമായി നേരെ കരയിലേക്ക് വരുന്നു. നേരത്തെ കണ്ടുവച്ചിരുന്ന ഒരു പാറ, അതിലൊരു വിടവ്. ആ വിടവിൽ നെയ്യാറിൽ നിന്ന് മുങ്ങിയെടുത്ത ശില കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ്. പിൽക്കാലത്ത് ചരിത്രകാരന്മാരെഴുതി, ആ പാറയിലുണ്ടായിരുന്ന വിടവിൻ്റെ അളവും നെയ്യാറിൽ നിന്ന് മുങ്ങിയെടുത്ത ശിലയുടെ വലിപ്പവും അളന്ന് തിട്ടപ്പെടുത്തി മുറിച്ചെടുത്തതുപോലെ തോന്നും എന്നാണ് എഴുതിയത്. അത്രയ്ക്ക് ചേർച്ചയുള്ള ഒരു ശിലയാണ്, ഒരു പാറ കഷ്ണമാണ് നെയ്യാറിൽ നിന്ന് നാരായണൻ മുങ്ങിയെടുത്ത് ആ പാറയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. അത് 1888 ശിവരാത്രി ദിവസമായിരുന്നു. ശിവരാത്രിക്ക് ഉറക്കം വിളിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. പാതിരയോടടുത്ത സമയത്താണ് ശ്രീനാരായണൻ ആ പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. ഈ പ്രതിഷ്ഠാകർമ്മം ദർശിക്കുന്നതിന് നിരവധി എതിരാളികളും എത്തിയിരുന്നു. ഈഴവർ ശിവനെ പ്രതിഷ്ഠിച്ചാൽ അത്യാഹിതങ്ങൾ ഉണ്ടാകും, പ്രതിഷ്ഠിക്കുന്നവൻ്റെ കണ്ണ് പൊട്ടുമെന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. ശ്രീനാരായണൻ്റെ കണ്ണ് പൊട്ടിയില്ല. അദ്ദേഹത്തിന് അപകടം പിടിച്ച് ഏതൊന്നും തന്നെ സംഭവിച്ചില്ല. എന്തായാലും പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും ആയപ്പോഴേക്കും ആ പരിസരങ്ങളിലെ സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നാരായണൻ്റെ അടുത്തേക്ക് വരികയാണ്.
നാരായണന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുക, സവർണന്മാർ തനിക്കെന്താണോ ഈ ശിവനെ പ്രതിഷ്ഠിക്കുവാനുള്ള അധികാരം? നാരായണൻ പറഞ്ഞു, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്, നിങ്ങളുടെ ശിവനെയല്ല എന്ന് വളരെ ശാന്തഗംഭീരമായി നാരായണൻ മറുപടി പറയുകയാണ്. അങ്ങനെയാണ് കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തേരോട്ടത്തിന് തുടക്കം കുറിച്ച സംഭവം, അരീപ്പുറത്ത് 1888 ശിവരാത്രിയിൽ ശ്രീനാരായണൻ നടത്തിയ ശിവപ്രതിഷ്ഠ ഈ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. എന്നിട്ട് ഇന്ന് അവിടെ പോയാൽ ആ പാറയിൽ അന്ന് നാരായണൻ കുറിച്ചു വച്ച വരികൾ നമുക്ക് കാണാനാവും. എന്താ അത്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് നാരായണൻ കുറിച്ചു വച്ച അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾ ഇന്നും അരീപ്പുറം ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് കാണാൻ കഴിയും. ഈഴവന് ശിവനെ പ്രതിഷ്ഠിക്കാൻ അവകാശമുണ്ടോ എന്നുള്ള ചോദ്യശരങ്ങളുമായി ആളുകൾ വന്നില്ലേ? നാം ബ്രാഹ്മണ ശിവനെ പ്രതിഷ്ഠിച്ചില്ല, ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് ശ്രീ നാരായണൻ അന്ന് മറുപടി പറഞ്ഞത്. ഇതിനിടയിൽ ഗുരു കായിക്കരയിലെത്തി. നാരായണൻ പെരിങ്ങാടി എന്ന ആളിൻ്റെ വീട് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ 9 മക്കളിൽ രണ്ടാമത്തെ കുമാരു എന്ന കുമാരനാശാൻ അദ്ദേഹത്തെ കണ്ടെത്തുകയാണ്. അവിടുന്നാണ് നാരായണൻ്റെ ശിഷ്യനായി കൂടെ ചേരാൻ കുമാരു എന്ന കുമാരനാശാൻ തയ്യാറായത്. അവിടുന്നാണ് ഗുരുവും ആശാനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കളം ഒരുങ്ങിയത്. അന്ന് കുമാരന് 18 വയസ്സ് പ്രായമായിരുന്നു. കുളത്തൂർ കോലത്തുകര ക്ഷേത്രം പുതുക്കി പ്രതിഷ്ഠിച്ച അവസരത്തിൽ ഗുരുദേവം പങ്കെടുത്തിരുന്നു. അവിടെ ആശാനും സന്നിഹിതനായിരുന്നു. ഗുരു ചൊല്ലിയ ശ്ലോകത്തിൻ്റെ കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്ന ഗുരു കുറിച്ചിട്ട രണ്ടു വരി കവിതയുടെ ബാക്കി പൂരിപ്പിക്കാൻ അന്ന് ആശാൻ കുമാരൻ തയ്യാറായി. അതിൽ നിന്ന് തന്നെ കുമാരൻ്റെ കഴിവ്, കവിതയോടുള്ള കമ്പം, കവിത രചിക്കുവാനുള്ള കഴിവ് ഇതെല്ലാം ശ്രീ നാരായണൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ കൊണ്ടുപോയില്ല. പിന്നൊരു സുപ്രഭാതത്തിൽ കുമാരനാശാൻ എന്ന നവോത്ഥാനത്തിൻ്റെ കവിയെ വരുന്ന ദിവസങ്ങളിൽ ഞാനിവിടെ അവതരിപ്പിക്കും. അന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പറയാം. പിന്നെയാണ് നാരായണൻ കുമാരനാശനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 1891 18-ാമത്തെ വയസ്സിലാണ് കുമാരൻ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അച്ഛൻ്റെ സമ്മതത്തോടുകൂടി ആശാൻ ഗുരുവിനോടൊപ്പം അരീപ്പുറത്ത് പോയി. അവിടെ പരിസരത്തുള്ള കുട്ടികളെല്ലാം അരീപ്പുറത്ത് വരുമായിരുന്നു. അങ്ങനെ കുട്ടികൾ വന്ന് കൂടിയപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ആശാനോട് കുമാരനോട് ശ്രീ നാരായണൻ പറഞ്ഞു, കുമാരനൊരു കാര്യം ചെയ്യൂ, ഈ കുട്ടികളെ കുറച്ച് സംസ്കൃതം പഠിപ്പിക്കൂ. പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ യോഗ്യതയെല്ലാം കുമാരനുണ്ടല്ലോ. അങ്ങനെയാണ് കുമാരനാശാനാവുന്നത്. അപ്പോൾ കുമാരനെ കുമാരനാശാനായി മാറ്റുന്നത് തന്നെ ശ്രീ നാരായണ ഗുരുവാണ്. തുടർന്നാണ് ആശാനെ ഡോക്ടർ പൽപ്പുവിനോടൊപ്പം വിദ്യാഭ്യാസത്തിനായി ബാംഗ്ലൂർ അയച്ചത്. കുമാരനും നാരായണ ഗുരുവും അരീപ്പുറത്ത് താമസിക്കുകയാണ്. മലയാളി മെമ്മോറിയൽ വളരെ സജീവമായി അരങ്ങു പിടിച്ച കാലഘട്ടമായിരുന്നു. ഡോക്ടർ പൽപ്പുവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, ജോലി കിട്ടാത്തൊരവസ്ഥ, ഇതെല്ലാം ഈ ഡോക്ടർ പൽപ്പുവിനെ എന്തെന്നില്ലാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ നീറ്റി പുകയ്ക്കുകയായിരുന്നു. എന്തെന്നില്ലാത്ത അസ്വസ്ഥനായ പൽപ്പു ജി പി പിള്ളയെ കൂട്ടുപിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അകത്ത് തിരുവിതാംകൂർ രാജ്യത്തിനെ പറ്റിയുള്ള ചോദ്യാവലി അടക്കം ചോദിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. അവർ പറഞ്ഞ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ജി പി പിള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഉപയോഗിച്ച് ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി ഞങ്ങൾക്കിത് അറിയില്ല എന്നാണ്. അങ്ങനെ അറിയില്ല എന്നൊരു മറുപടി വന്നപ്പോഴാണ് ഡോക്ടർ പൽപ്പു വിചാരിച്ചു, ഇത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, ഇതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ. അങ്ങനെയാണ് ഒരു ദിവസം നാരായണൻ ഇവിടെ അരീപ്പുറത്തുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഡോക്ടർ പൽപ്പു അരീപ്പുറത്ത് വരുന്നത്. അവിടെ വരുമ്പോൾ കുമാരനുമുണ്ട്. അവിടെ വച്ചാണ് ഡോക്ടർ പൽപ്പു പറയുന്നത്, ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല, അദ്ദേഹം നല്ല ചെറുപ്പത്തിൻ്റെതാകുന്ന ആവേശം, വിദ്യാഭ്യാസത്തിൻ്റെതാകുന്ന ഒരു തിരയിളക്കം, ഇതെല്ലാം ഡോക്ടർ പൽപ്പുവിൽ പ്രകടിപ്പിച്ചിരുന്നു. അവിടെ വച്ചാണ് പൽപ്പു പറയുന്നത്, നമുക്കൊരു സംഘടന ഉണ്ടാക്കണം, ഇതിനൊക്കെ പരിഹാരം കാണണം, ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല. എന്തായാലും സ്വസ്ഥമായി കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ പൽപ്പു കുമാരനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ
നാരായണൻ പറഞ്ഞു, ഗുരുദേവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ ഡോക്ടർ, ഒരു കാര്യം ചെയ്യൂ, ഈ കുമാരനെ കൂടെ കൊണ്ടുപോകൂ, അയാൾക്ക് കുറെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയാണ് കുമാരനെ ഗുരുദേവൻ പൽപ്പുവിനോടൊപ്പം വിദ്യാഭ്യാസത്തിനായി ബാംഗ്ലൂരിൽ അയച്ചത്. ശ്രീ നാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠ മലയാളക്കരയാകെ സ്വാധീനിച്ചു. നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള അയിത്തത്തിനെതിരായ സമരം നടത്താൻ ആളുകൾ വന്ന് ഗുരുവിനെ ക്ഷണിക്കുകയാണ്. അവിടെയെല്ലാം ഗുരു ശിവനെ പ്രതിഷ്ഠിക്കുന്നതിന് പകരം ജനങ്ങളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കി ഒരു നയനാർ ക്ഷേത്രം പുതുക്കി പണിത് പ്രതിഷ്ഠ നടത്തിയെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അരീപ്പുറത്തിന് ശേഷം നടത്തിയ പ്രതിഷ്ഠ മണ്ണന്തലയിലാണ്, ആനന്ദവല്ലീശ്വരമെന്നാണ് പറയുന്നത്. ക്ഷേത്രങ്ങളോടൊത്ത് ദേശസഭ സ്ഥാപിക്കാൻ ഗുരു ശ്രദ്ധിച്ചിരുന്നു. ചിറയൻകീഴ് താലൂക്കിൽ ഗുരു 3 പ്രതിഷ്ഠകൾ നടത്തിയിരുന്നു. വക്കത്ത് വേലായുധം കോവിൽ, ദേവേശ്വരത്ത് ശിവപ്രതിഷ്ഠ, വക്കത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രം, കുളർത്തൂർ കോലങ്കര ശിവക്ഷേത്രം, കായിക്കര ഏറത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രം, കരുനാഗപ്പള്ളി കുന്നിനേഴത്ത് ഭഗവതി ക്ഷേത്രം, മുട്ടയ്ക്കാട് കുന്നുംപാറ ക്ഷേത്രം, മൂത്തക്കുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, മംഗലാപുരം തൃപ്പതീശ്വരം ക്ഷേത്രം, ചേറായി ഗൗരീശ്വരം ക്ഷേത്രം, തൃശൂർ കൂർക്കഞ്ചേരി ക്ഷേത്രം. പ്രതിഷ്ഠകളുടെ ലിസ്റ്റ് ഇങ്ങനെ ഒരുപാട് നീണ്ടുപോകുന്നതാണ്. ഞാൻ അതെല്ലാം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അദ്വൈതത്തിൽ ഊന്നി നിന്ന് ഏകദൈവത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചിരുന്നതാണ് ഗുരുദേവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കണ്ണാടിയായാലും ദീപമായാലും വിഗ്രഹമായാലും എല്ലാം ഒരു ദൈവമായിട്ടേ കണ്ടിരുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്നുള്ള സന്ദേശം ഉയർന്നു വന്നത്. അതുപോലെ മറ്റൊരവസരത്തിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും പറഞ്ഞു. ഇതിനെല്ലാം പുതുപുത്തൻ വ്യാഖ്യാനം നൽകാനാണ് നാരായണീയരെന്ന് അവകാശപ്പെടുന്ന പുതിയ നേതാക്കൾ ശ്രമിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്നത്, ഒരു ജാതി എന്നത് ഈഴവജാതി എന്നും ഒരു മതമെന്നത് ഹിന്ദുമതമെന്നും ഒരു ദൈവം ഗുരുവിനെ തന്നെ ദൈവമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുകയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നുള്ള ഗുരുദേവൻ ആഗ്രഹിച്ചത് ആത്യന്തികമായി മനുഷ്യൻ്റെ പുരോഗതിയല്ലാതെ മറ്റൊന്നല്ല. മതത്തിനും മതപരമായ ആചാരങ്ങൾക്കും അമിത പ്രാധാന്യം കൊടുക്കാൻ പാടില്ലെന്നുള്ള നിർബന്ധം ഗുരുവിനുണ്ടായിരുന്നു. ഗുരുവിൻ്റെ വാക്കും പ്രവൃത്തിയും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുള്ള ആർക്കും മതമൗലികവാദിയായോ മറ്റുള്ളവരോട് വെറുപ്പോ പ്രകടിപ്പിക്കാൻ കഴിയുന്നതില്ല. ഈ സന്ദർഭത്തിൽ സംശയത്തിനതീതമായി ഗുരു പ്രസ്താവിച്ചു, ഇപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് ഏതൊരു പ്രത്യേക ബന്ധവുമില്ല. എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള മതം ആചരിച്ചാൽ മതി. ഇതിൻ്റെ പ്രതികരണം എന്ന നിലയിൽ CV കുഞ്ഞിരാമൻ പറഞ്ഞു, തൃപ്പാദങ്ങളുടെ ശിക്ഷ്യ സംഘത്തിൽ ഹിന്ദുമതവിശ്വാസികളും ബുദ്ധമതവിശ്വാസികളും ക്രിസ്തുമത വിശ്വാസി ഉണ്ടല്ലോ, അതിൽ ക്രിസ്തുമത എന്നാൽ ഇവർക്കും ഈ ബുദ്ധമത വിശ്വാസികൾക്കും ക്രിസ്തുമത വിശ്വാസികൾക്കും പ്രവേശനം അനുവദിക്കേണ്ടതാണല്ലോ എന്നാണ് CV കുഞ്ഞിരാമൻ പറഞ്ഞത്. അപ്പോൾ ഗുരുവിൻ്റെ മറുപടി എന്താ? നമുക്കതിന് ഏതൊരു വിരോധവുമില്ല എന്നായിരുന്നു. എൻ്റെ മതം മാത്രം സത്യവും മറ്റുള്ളതെല്ലാം അസത്യവും എന്നാരും പറയരുത്. ഒരു മതം എന്ന് ഗുരു പ്രസ്താവിച്ചത് ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം, പിന്തുടരാം എന്ന തരത്തിലാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാം, അതുപോലെ ഒരു മതത്തിലും ചേരാതെ ജീവിക്കാം. ഗുരുദേവൻ ഹിന്ദുമത സന്യാസിയാണെന്ന പ്രചരണമാണ് ഇപ്പോൾ ഹിന്ദു വിശ്വാസികൾ, വർഗീയവാദികൾ സംഘടിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ യോഗ, സാംഖ്യ, വൈശേഷിക, വേദാന്ത മതങ്ങൾ മുതൽ വൈഷ്ണവ ശാക്തേയ മതങ്ങൾ വരെ ചേർന്നിട്ടുള്ളതാണ് ഹിന്ദുമതം. ഹിന്ദുമതമെന്നൊരു മതമില്ല. ഇന്ത്യൻ പദങ്ങളുമായി പ്രതിപാദിക്കുന്ന പദങ്ങളുടെ ഒരു പൊതുപേര് മാത്രമാണ് ഹിന്ദുമതം എന്നാണ് ഗുരു അഭിപ്രായപ്പെട്ടത്. അരീപ്പുറം കേന്ദ്രീകരിച്ച് ശ്രീ നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവസരത്തിലാണ് ഡോക്ടർ പൽപ്പു അവിടെ എത്തുന്നത്. 1891 മലയാളി മെമ്മോറിയൽ, തുടർന്നുണ്ടായ ഈഴവ മെമ്മോറിയൽ, ഇവ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഞാൻ നേരത്തെ പ്രതിപാദിച്ചതാണ്. ഡോക്ടർ പൽപ്പു സുഹൃത്തുക്കളെ ഉപയോഗിച്ച് തിരുവിതാംകൂറിനെ പറ്റിയും
അവിടെ നിലനിന്നിരുന്ന അനാചാരം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇവയെപ്പറ്റിയെല്ലാം ചോദ്യങ്ങൾ ചോദിപ്പിച്ചു. ഒരു മറുപടിയും കിട്ടിയില്ല. 1893 ഗുരു നേതൃത്വം നൽകിക്കൊണ്ട് വാവൂട്ട് യോഗം സ്ഥാപിച്ചിരുന്നു. ഈ യോഗത്തിൻ്റെ വിപുലീകരണമാണ് സംഘടന എന്ന ആശയം രൂപപ്പെടുമ്പോൾ ഉയർന്നു വന്നത്. 1898 December 29 വെള്ളിയാഴ്ച നിലവിൽ വന്ന ക്ഷേത്ര ഭരണസമിതിയുടെ തുടർച്ചയായിട്ടാണ് 1903 January 7 ബുധനാഴ്ച ദിവസം കമ്പനി നിയമപ്രകാരം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. ഇതിൻ്റെ നിയമാവലിയിൽ ലക്ഷ്യവും മറ്റും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരുന്നു. അരിയപ്പുറം ക്ഷേത്രത്തിലും അതോട് ചേർന്നതോ അതിൻ്റെ കീഴിൽ ഉൾപ്പെട്ടതോ ഉൾപ്പെടുന്നതോ ആയ ക്ഷേത്രത്തിലുള്ള നിത്യോത്സവം, വാർഷികോത്സവം മുതലായ സകല കാര്യങ്ങളും നടത്തുക, ഈഴവ സമുദായത്തിൻ്റെ ലൗകികമായ വിദ്യാഭ്യാസത്തെയും കൃഷി, കച്ചവടം, കൈത്തൊഴിൽ മുതലായ വ്യവസായത്തെയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും അവയുടെ പ്രചരണത്തിനായി ക്ഷേത്രം, പള്ളിക്കൂടം, സാമ്പത്തിക സഹായം മുതലായവ ഏർപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും നടത്തുകയും ചെയ്തു. ഇതുകൂടാതെ യോഗത്തിൻ്റെ സ്വത്തിനെക്കുറിച്ച് വ്യക്തമായ നിർവചനവും നൽകിയിരുന്നു. അരിയപ്പുറം ക്ഷേത്രത്തിലെ സന്യാസിമഠം ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കൈവശത്തിൽ വച്ച് നടത്തി വരുന്ന അരിയപ്പുറം ക്ഷേത്രവും അവയോട് ചേർന്ന സന്യാസിമഠം മുതലായ കെട്ടിടങ്ങളും അവയോട് ചേർന്ന ഭൂമിയും മേൽപ്പടി ക്ഷേത്രത്തിൻ്റെയും മഠത്തിൻ്റെയും ഉപയോഗങ്ങൾക്കായി നാരായണ ഗുരു സ്വാമി അവരുടെയോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ സന്യാസിമാരുടെയോ പേരിൽ പതിച്ചിട്ടുള്ളതോ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളതോ ദാനം കിട്ടിയിട്ടുള്ളതോ ആയ മറ്റ് സകല സ്ഥാവര സംഗമ വസ്തുക്കളും നടവരവ്, നേർച്ച, സംഭാവന മുതലായവകളും യോഗത്തിൻ്റെ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന വ്യവസ്ഥയിൽ ഈ നിയമത്തിൽ എഴുതി വച്ചിരുന്നു. അപ്പോൾ വളരെ വ്യക്തമായൊരു ബൈല നിയമാവലി. അതിൻ്റെ ആസ്തികളെ സംബന്ധിച്ച്, നടവരവിനെ സംബന്ധിച്ച്, അതിൻ്റെ പരിപാലനത്തെ സംബന്ധിച്ച് എല്ലാം അദ്ദേഹം നന്നായി എഴുതി വച്ചിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമുദായത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ ഇല്ലാതാക്കാൻ, അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ ഗുരു കഠിനമായി പ്രവർത്തിക്കരുത്. അത് വാക്കുകൾ കൊണ്ടല്ല, പ്രയോഗത്തിലാണ് അദ്ദേഹം അതിനു വേണ്ടി തയ്യാറായത്. ഇതോടൊപ്പം യോഗം സെക്രട്ടറി എന്ന നിലയിൽ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം കുമാരനാശാൻ കേരളത്തിൽ അങ്കോളം ഇങ്ങോളം സഞ്ചരിച്ച് യോഗത്തിൽ നിരവധി അംഗങ്ങളെ ചേർത്തു. ഇതിൻ്റെ ഫലമായി SNDP കേരളത്തിൻ്റെ ഒന്നാമത്തെ സംഘടനയായി വളർന്നു വന്നു. എന്നാൽ ഇതോടൊപ്പം സമുദായത്തിലെ യാഥാസ്ഥിതിക താല്പര്യം വെച്ച് പുലർത്തിയിരുന്ന ചിലർക്ക് ഈ മുന്നേറ്റം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഗുരുവിൻ്റെ ആത്മാർത്ഥതയടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ കൂട്ടരുടെ പ്രവൃത്തി വളർന്നു വന്നു. അതിൻ്റെ മറുപടി എന്ന നിലയിലുള്ള ശക്തമായ പ്രതികരണമാണ് ആശാൻ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന ഖണ്ഡികാവത്തിലൂടെ എഴുതിയത്. ഈഴവ സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് നിലനിന്നിരുന്ന കെട്ടുകല്യാണം മുടങ്ങിയ കഥ ഏറെ പ്രസിദ്ധമാണ്. ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഇത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. നെയ്യാറ്റിങ്കര, ഞാനത് ഇവിടെ സൂചിപ്പിക്കുകയാണ്, നെയ്യാറ്റിങ്കര കരിങ്കുളത്ത് വലിയൊരു ഗൃഹസ്ഥനും സ്വാമി തൃപ്പാദങ്ങളുടെ വിശ്വസ്ത ഭക്തനുമായ ഒരു ഈഴവ മാനിയൻ്റെ ഏകപുത്രിയുടെയും ഏതാനും ബാലികമാരുടെയും താലികെട്ട് കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങൾ പൊടിപൂരമായി നടന്നു വരികയാണ്. ഈ വിവരമറിഞ്ഞ സ്വാമി മുഹൂർത്ത സമയത്ത് അവിടെ എത്തി. അതിവിശാലവും പണം ദുർവ്യയം ചെയ്ത് തീർത്ഥം അതിമനോഹരമായ പന്തലിൽ വാദ്യഘോഷങ്ങളോടും മറ്റനേകം ആഡംബരങ്ങളോടും കൂടി ശുഭമുഹൂർത്തത്തിൽ തന്നെ താലികെട്ടിൽ കർമ്മത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്ത് പെൺകുട്ടികളെ യഥാസ്ഥാനത്ത് അലങ്കരിച്ചിരുന്നു. ഞാൻ ആ ജാതി മതസ്ഥരായ അതിഥികളെ അവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. സദ്യയുടെ ക്ഷേമത്വം കേട്ട് വീടും പറമ്പും തിക്കിത്തിരക്ക് വലിയൊരു പുരുഷാരം അവിടെ തടിച്ചുകൂടിയിരുന്നു. കൗരവ സദസ്സിലേക്ക് പുറപ്പെട്ട ശ്രീകൃഷ്ണനെ പോലെ സ്വാമി അവിടെ എത്തിയപ്പോൾ പലർക്കും സമ്മിശ്ര വികാരമാണ് ഉണ്ടായത്. പ്രധാനപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ അടുത്ത് വിളിച്ചിട്ട് സ്വാമി പറഞ്ഞു, കെട്ടുകല്യാണം ആവശ്യമുള്ളതല്ല, നാം ഇതിനെപ്പറ്റി പലപ്പോഴും ജനങ്ങളെ അറിയിച്ചിട്ടും ഇതുവരെയും നിങ്ങൾ ഇത് കേൾക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് പറയുന്നത്, നമ്മുടെ വാക്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ കെട്ടുകല്യാണം നടത്താതെ കഴിക്കണം. ഇത് കേട്ടിട്ട് ഗ്രഹനാഥൻ വിനീതനായി മറുപടി പറഞ്ഞു, സ്വാമി എങ്ങനെ കൽപ്പിക്കുന്നോ അങ്ങനെ,
ഞങ്ങളുടെ കുടുംബത്തിൽ മേലാൽ കെട്ടുകല്യാണം നടത്തുകയില്ല. അത് കേട്ടിട്ട് സ്വാമി തുടർന്നു, അതുപോരാ, ഈ കെട്ടുകല്യാണം തന്നെ അനാവശ്യമാണ്, നിർത്തകമാണ്. ഇത് അത് നിങ്ങൾക്ക് മുടക്കിക്കൂടെ? മുടക്കിയത് കൊണ്ട് ആർക്കും ഒരു ദോഷവും വരാനില്ല. അത് കേട്ട് ഗൃഹസ്ഥൻ വിനീതനായി അറിയിച്ചു, സ്വാമി കൽപ്പിക്കുന്നത് കേൾക്കാൻ എനിക്ക് സമ്മതമാണ്. ഉടനെ സ്വാമി പന്തലിൽ അണിഞ്ഞൊരുങ്ങിയിരുന്ന പെൺകുട്ടികളെ വിളിച്ച് അവർക്ക് പഴവും പൂവും നൽകി അകത്തേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ഇങ്ങനെ കൽപ്പിച്ചു, ഈ കെട്ടുകല്യാണം ഞാൻ മുടക്കിയിരിക്കുന്നു. സ്വജനങ്ങളിൽ നിന്നും ഈ അനാവശ്യമായ അടിയന്തരം മേലാൾ നടത്തരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അലംഘനീയമായ ഒരു ആജ്ഞയായിരുന്നു. അതോടുകൂടി കെട്ടുകല്യാണം തുടങ്ങിയ അനാചാരങ്ങൾ ഈഴവ സമുദായത്തിൽ മാത്രമല്ല ഇതര സമുദായങ്ങളിലും നാമാവശേഷമായി തീർന്നു. തുടർന്നാണ് സ്വാമി അന്ധവിശ്വാസ ജഡിലമെന്ന് പറയാവുന്ന ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം, മൃഗബലി തുടങ്ങിയ ദുരാചാരങ്ങൾക്ക് അറുതി വരുത്തിയത്. പ്രതിഷ്ഠകൾ നടത്തിയിരുന്ന സ്ഥലവും സ്ഥാപിച്ച വിഗ്രഹങ്ങളെക്കുറിച്ചും നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചതാണ്. ഈ സ്ഥലങ്ങളിൽ വച്ച് ഏറ്റവും കൂടുതൽ ഗുരുവിനെ ആകർഷിച്ച സ്ഥലം വർക്കലയാണ്, ശിവഗിരി കുന്ന്. ഞാൻ ആ പ്രദേശത്തുള്ള ആൾക്കാർ വന്നു പോകാൻ പറ്റിയ സ്ഥലം ഇവിടെയാണെന്ന് ഗുരു തിരിച്ചറിഞ്ഞു. അതിനെ തുടർന്നൊരു പർണശാല കെട്ടിയുണ്ടാക്കി ഇവിടെ ഗുരു താമസവും ആയി. തുടർന്നാണ് അവിടെ ഒരു ആരാധനാ കേന്ദ്രമാക്കാൻ ഗുരു ശാരദ പ്രതിഷ്ഠ അവിടെ നടത്താൻ തീരുമാനിച്ചത്. ഗുരുവിൻ്റെ ധാരാളം ഭക്തർ അവിടെ വന്നുപോയിട്ടുണ്ട്. അഷ്ടകോണാകൃതിയിലുള്ള ക്ഷേത്ര ശാരദ ക്ഷേത്രവും വിദ്യാദേവതയായ ശാരദാ പ്രതിഷ്ഠയും നടത്തിയതും അക്കാലത്തെ ഏറ്റവും വലിയ സംഭവമായിരുന്നു. 1908 ശാരദാ പ്രതിഷ്ഠയുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും അത് വിജയിച്ചത് 1912. ഗുരു, ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഗുരു പ്രസംഗത്തിനേക്കാളേറെ പ്രയോഗത്തിലാണ് വിശ്വസിച്ചിരുന്നത്. പ്രസംഗങ്ങൾ ഏതൊരു പ്രകാരത്തിലും താഴ്ന്നതായി വിചാരിക്കപ്പെടുന്ന ജാതികൾക്ക് ഉപദ്രവമോ ഉയർന്നതായി വിചാരിക്കപ്പെടുന്ന ജാതികൾക്ക് ക്ഷോഭമോ ഉണ്ടാക്കത്തക്ക വിധത്തിലോ സംസാരത്തിലോ ആയിക്കൂടാ എന്ന് ഗുരുവിനുണ്ട്. പ്രസംഗം മറ്റുള്ള ജാതി മതസ്ഥരെ, സമുദായങ്ങളെ വേദനിപ്പിച്ചുകൂടാ, അവരുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാക്കിക്കൂടാ എന്നത് ഗുരുവിൻ്റെ നിഷ്ഠയായിരുന്നു. കഴിയുന്നത്ര താഴ്ന്ന ജാതിക്കാരുടെ അഭിവൃദ്ധിയിൽ ജനങ്ങൾക്ക് താല്പര്യം ജനിപ്പിക്കേണ്ടതാകുന്നു. 1887 May 27 എന്ന് പറഞ്ഞാൽ 1912 സ്വാമികൾ ശിവഗിരിയിൽ നിന്നും തിരുവനന്തപുരം നെല്ലമൺ മുട്ടത്ര നായർവിളാകത്ത് തറവാട്ടിലേക്ക് താഴെ പ്രതിപാദിക്കുന്നൊരു കത്ത് കൊടുത്തയച്ചു. മാമൂലനുസരിച്ചുള്ള താലികെട്ട് അർത്ഥമില്ലാത്തതും അനാവശ്യവുമാണ്. അതുകൊണ്ട് നാമും യോഗത്തിൽ നിന്നും നമ്മുടെ സമുദായത്തിൽ അത് നിർത്തൽ ചെയ്യാൻ യത്നിച്ചു വരികയാണ് എന്നറിഞ്ഞിരിക്കുമല്ലോ. പല മാന്യ കുടുംബങ്ങളിലും ഇപ്പോൾ തന്നെ അത് നിർത്തൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മുൻസിഫിൻ്റെ, അന്ന് നാഗർകോവിൽ മുനിസിപ്പായിരുന്നു എം ഗോവിന്ദൻ BA BL, കുട്ടികളെ താലി കെട്ടുന്നതിന് നിങ്ങൾ ഒരുങ്ങുകയാണെന്ന് കേൾക്കുന്നത് ശരിയാണെങ്കിൽ അത് തീരെ പോരായ്മയാണെന്ന് അറിയിക്കുന്നു. നിങ്ങളെല്ലാം സമുദായത്തെ പരിഷ്കരിക്കാനുള്ള അഭിപ്രായങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയില്ലെന്ന് വിശ്വസിക്കുന്നു. ഗുരുദേവൻ്റെ കത്താണ്, എന്ത് പറയേണ്ടുന്ന കാര്യങ്ങൾ ശക്തമാണ്, എന്നാൽ വിനീതമായ തരത്തിൽ അദ്ദേഹം പറയുകയാണ്. ഇതുപോലൊരു കത്ത് 1081 ചിങ്ങം 26 1905 ശിവഗിരി മഠത്തിൽ നിന്ന് ചേർത്തല താലൂക്കിലെ ഒരു പ്രസിദ്ധ ധനികനായിരുന്ന പാറയിൽ കൊച്ചിരാമൻ വൈദ്യർക്ക് ഗുരു അയക്കുകയുണ്ടായി. ആ കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈഴവരുടെ ആചാര നടപടികൾക്ക് ഒരു ഐക്യരൂപവും കാലാനുസൃതമായ പരിഷ്കാരവും വരുത്തേണ്ടത് അവരുടെ ഭാവി ശ്രേയസ്സിന് ആവശ്യമെന്ന് തോന്നുകയാൽ ഓരോ പഴയ നടപടികളിലും കളയേണ്ടുന്ന ഭാഗത്തെ കളഞ്ഞും എടുക്കേണ്ടവയെ എടുത്തും അനുഷ്ഠിക്കേണ്ടുന്ന ആചാരങ്ങളെ കുറിച്ച് വിവേകോദയം മാസികയിൽ നമ്മുടെ അനുവാദപ്രകാരം പ്രസിദ്ധപ്പെടുത്തി വരുന്നതാകുന്നു. ഈ കൂട്ടത്തിൽ താലികെട്ട് അടിയന്തരം ഈ ജാതിയുടെ ഇടയിൽ അനുഷ്ഠിക്കപ്പെട്ടു വരുന്നത് വിവാഹ കർമ്മം വേറെ ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് ആവശ്യമില്ലെന്നും വിവാഹം തന്നെ വിവേകോദയത്തിൽ പ്രസിദ്ധപ്പെടുത്തി വരുന്ന മാതൃകയിൽ നടക്കേണ്ടതുമാണ്. ഗുരുവിന് പ്രസംഗം തീരെയില്ലായിരുന്നു, പ്രവൃത്തിയായിരുന്നു മുഖ്യം. യോഗത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി കല്യാണവും മറ്റ് ചടങ്ങുകളും നടക്കുന്നുവെന്നറിഞ്ഞാൽ സ്വാമി അവിടെ ഇടപെടുമായിരുന്നു. കത്തികൾ കൊടുത്തയച്ച് കല്യാണത്തിൻ്റെ ആചാരങ്ങൾ മാറ്റാനുള്ള പ്രവൃത്തികളും ചെയ്തിരുന്നു. 1087 1912
ഇത്തരത്തിലുള്ളൊരു കത്ത് തിരുവനന്തപുരം നെല്ലമൻ മുട്ടത്ര നായർവിളാകത്തെ തറവാട്ടിലേക്ക് കൊടുത്തയച്ചു. 81 ചേർത്തലയിലെ ഞാൻ നേരത്തെ പറഞ്ഞ വൈദ്യർക്ക് കൊടുത്തയച്ചു. ഇതെല്ലാം ഇത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം നാരായണ ഗുരുവിൻ്റെ മനസ്സിനെ എന്തെന്നില്ലാതെ അലട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1916 ഡോക്ടർ പൽപ്പൂവിന് അയച്ച കത്ത് അതേ SNDP-ൽ നിന്ന് തന്നെ മാറുകയാണ്. എൻ്റെ ഡോക്ടർ അവർക്ക് യോഗത്തിൻ്റെ നിശ്ചയങ്ങൾ എല്ലാം നാം അറിയാതെ പാസാക്കുന്നത് കൊണ്ടും യോഗത്തിൻ്റെ ആനുകൂല്യമൊന്നും നമ്മെ സംബന്ധിച്ച കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടും യോഗത്തിന് ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നത് കൊണ്ടും മുമ്പേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിരുന്നത് പോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും യോഗത്തെ ഞാൻ വിട്ടിരിക്കുന്നു എന്ന് നാരായണ ഗുരു ഒപ്പ്. അപ്പോൾ അദ്ദേഹം നേരത്തെ പറയുക, യോഗത്തിൽ നിന്ന് രാജിവെച്ചിട്ടുള്ള കത്താണ് ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവിന് നാരായണ ഗുരുദേവൻ അയച്ചിരിക്കുന്നത്. ശിവഗിരിയിൽ നിന്നാണ് ഗുരു ആലുവായിലെത്തിയത്. അവിടെ അദ്ദേഹത്തിൻ്റെ ദർശനം അദ്വൈത ഉയർത്തിപ്പിടിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി അദ്വൈതാശ്രമം സ്ഥാപിച്ചു. പെരിയാറിൻ്റെ തീരത്താണ് ഇതിനുള്ള സ്ഥലം കണ്ടെത്തിയത്. ശിവരാത്രി മണപ്പുറവും ഇവിടെയാണ്. 1912 April 24 ഗുരു കാർത്തികപ്പള്ളി വഴി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. കൂട്ടിന് നാരായണനാശാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാർത്തികപ്പള്ളിയിൽ ഒരു ഭക്തൻ്റെ ഗ്രഹത്തിൽ സന്ദർശനം നടത്തി. അപ്രതീക്ഷിതമായി ഗുരുവിനോട് ഗ്രഹനാഥൻ വരുവിൻ്റെ ഉദ്ദേശം തിരക്കി. ഭക്തനോട് ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്, ശിവഗിരിയിലെല്ലാം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു, ഇനി അവർ നോക്കിക്കൊള്ളും, നമുക്കിരിക്കാനൊരു സ്ഥലം വേണം, എവിടെ വേണമെങ്കിലും ആവാമല്ലോ എന്ന് ഭക്തൻ പ്രതികരിച്ചപ്പോഴാണ് ആലുവ കൊള്ളാമെന്ന് സ്വാമി പ്രതികരിച്ചത്. ഭക്തൻ അപ്പോൾ പറഞ്ഞു, പണം വേണമല്ലോ, വസ്തു നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരും. സ്വാമി പറഞ്ഞു, പണമല്ലയോ ലോകം മുഴുവൻ കിടക്കുന്നത്, അതിനെന്ത് പ്രയാസം, വസ്തു എഴുതി വാങ്ങാൻ ആളില്ലാത്ത പ്രയാസമേ ഉള്ളൂ. ഭക്തൻ കൂടെ പോയി. ആലപ്പുഴ ചേർത്തല ഇവിടങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആലുവായിലെത്തിയ സ്വാമി വസ്തു തീരെഴുതി വാങ്ങി. 35 acres വസ്തു ഉണ്ടായിരുന്നു. ശിവഗിരിയിൽ നെയ്ത്തുശാലയും നിശാപാഠശാലയുമാണ് സ്ഥാപിച്ചതെങ്കിൽ ആലുവായിൽ ഒരു സംസ്കൃത പാഠശാലയാണ് സ്ഥാപിച്ചത്. ആലുവ കേന്ദ്രീകരിച്ച് കേരളത്തിൽ ജാതിയുടെ പേരിൽ നടക്കുന്ന കോപ്രായങ്ങളെ തുറന്നു കാട്ടാനും തകർക്കാനും ഗുരു തയ്യാറായി. അതിനുള്ള ഉപാധി എന്ന നിലയിൽ ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, ഈ വികാരമാണ് സ്വാമി ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചത്. ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി 1916 വിപുലമായി മലയാളക്കരയിലും പുറത്തു ആഘോഷിച്ചു. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ നഗരങ്ങളിലും ഇന്ത്യയ്ക്ക് പുറത്ത് സിലോൺ, സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിലും ആഘോഷിച്ചു. ഓർമ്മയ്ക്കായി ഷഷ്ടിപൂർത്തി മന്ദിരം തിരുവനന്തപുരത്ത് പണിതു. തുടർന്ന് മദ്രാസിലേക്ക് തീർത്ഥയാത്ര നടത്താൻ തീരുമാനിച്ച സ്വാമി തിരുനെൽവേലി, മധുര, തൃശ്ശിനാപ്പള്ളി, കുംഭകോണം, മദ്രാസ് എന്നീ സ്ഥലങ്ങൾ ശിഷ്യന്മാരോടൊപ്പം സന്ദർശിച്ചു. തുടർന്ന് കുറച്ച് ദിവസം ബാംഗ്ലൂരിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ വീട്ടിൽ അതിഥിയായി കഴിഞ്ഞുകൂടി. ഈ അവസരത്തിലാണ് ചില പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ സ്വാമി കോർത്തിണക്കിയത്. അവയിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഞാൻ ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. സംഘടന കൊണ്ട് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ. ഇങ്ങനെ വിവിധങ്ങളാകുന്ന മുദ്രാവാക്യങ്ങൾക്ക് സ്വാമി അന്ന് രൂപം കൊടുത്തു. 1918 ഗുരു ആദ്യമായി സിലോൺ സന്ദർശിച്ചു. കൂട്ടിന് സത്യവ്രത സ്വാമികളും ഉണ്ടായിരുന്നു. അവിടെ പ്രവർത്തിച്ചിരുന്ന ഷഷ്ടിപൂർത്തി യോഗം ഗുരുവിന് വിശാലമായ സ്വീകരണം നൽകി. 12 താമസത്തിന് ശേഷം ഗുരു കേരളത്തിലേക്ക് മടങ്ങി. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളിൽ വിപ്ലവാത്മകമായ മനോഭാവവും പ്രവൃത്തികളും സംഘടിപ്പിച്ചിരുന്ന ശക്തനായ അനുയായിയാണ് സഹോദരൻ അയ്യപ്പൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് ഗുരുദേവൻ ഉദ്ഘോഷിച്ചപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് ഉദ്ഘോഷണം നടത്തിയ വിപ്ലവകാരിയാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ 1917 എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് മിശ്രഭോജനം സംഘടിപ്പിച്ചു. സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള അതിശക്തമായ പടയോട്ടമാണ് സഹോദരൻ നടത്തിയത്. അദ്വൈത ദർശനത്തിൽ വിശ്വസിച്ചിരുന്ന ഗുരുവിൻ്റെ മുന്നിൽ വ്യത്യസ്ത ജാതിയില്ല, വലിപ്പ ചെറുപ്പമില്ല, ദൈവമില്ല എന്നാണ് സഹോദരൻ പ്രചരിപ്പിച്ചത്. സൈദ്ധാന്തികമായി അദ്വൈത ദർശനത്തിൻ്റെ അടിത്തറയെയാണ്
മിശ്രഭോജനത്തിലൂടെ സഹോദരൻ വെല്ലുവിളിച്ചത്. അയ്യപ്പൻ്റെ സുരക്ഷാഭടന്മാരായ കേളനും കണ്ടച്ചനും മുൻകൈയെടുത്തിട്ടാണ് ആ മിശ്രഭോജനത്തിന് വേണ്ടിയുള്ള അവർണ വിഭാഗത്തിലെ കുട്ടികളെ കൊണ്ടുവന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ജാതിയോടുള്ള ഗുരുവിൻ്റെ സമീപനം വിളിച്ചോതുന്ന ഒരു വിളംബരമാണ് 1924 ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനം. പ്രവേശന കവാടത്തിലെ ബാനറിൽ സർവമത സമ്മേളനത്തിൻ്റെ സന്ദേശം വിളിച്ചോതിയിരുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്നായിരുന്നു ബാനറിലെ എഴുത്ത്. തികച്ചും മത നിരപേക്ഷത വളർത്തുന്നതിൻ്റെ ആദ്യപടിയായി ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഏതൊരാളിനും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അവിടെ ഏതൊരു പ്രലോഭനങ്ങളും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മതത്തിൽ രാഷ്ട്രീയം കലർത്താനും പാടില്ല. 2 ദിവസങ്ങളായിട്ടാണ് സർവമത സമ്മേളനം നടന്നത്. 2 ദിവസവും ഗുരുവേദിയിലുണ്ടായിരുന്നു. ഹൈക്കോടതി ജസ്റ്റിസ് സദാശിവയ്യരായിരുന്നു അധ്യക്ഷൻ. എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. മുഹമ്മദ് മൗലവി, കെ കുരുവിള, ആര്യസമാജം, ബ്രഹ്മസമാജം, ബുദ്ധമതം, യഹൂദമതം എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്ത് പ്രസംഗിച്ചു. എല്ലാവരും മതങ്ങളുടെ സത്തിനെ പറ്റിയാണ് പ്രസംഗിച്ചത്. ഗുരുവാകട്ടെ അവസാനം ഒരു സന്ദേശം പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. ശിവഗിരിയിൽ സ്ഥാപിക്കാൻ പോകുന്ന മത മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുമെന്നാണ് ഗുരു പ്രസ്താവിച്ചത്. 1928 ജനുവരി മുതൽ ഗുരുവിനെ ബാധിച്ച ചില അസുഖങ്ങൾ ഗുരുവിൽ വളരെ ക്ഷീണം ഉളവാക്കിയിരുന്നു. തുടർന്ന് പ്രവർത്തന രംഗത്ത് സജീവമാകാൻ കഴിയാതിരുന്ന ശ്രീ നാരായണ ഗുരു 1928 സെപ്റ്റംബർ 30 കന്നി 5 സമാധിയായി എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ നവോത്ഥാന നായകൻ ശ്രീ നാരായണ ഗുരുവിൻ്റെ ജീവിതത്തിന് തിരശീല 1928 സെപ്റ്റംബർ 30 വീഴുകയാണ്. അതിലൂടെ ഞാൻ ഈ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്.